പുഷ്പത്തിന്റെ ഉള്ളിലെ നിറം ഏത്? യോനി കവാടം ശരിക്കും എവിടെ? രോമങ്ങൾ എന്തിന്? ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചില സ്ത്രീകൾക്ക് രണ്ട് യോനികളുണ്ട്. സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ ചില സ്വകാര്യങ്ങള്. വജൈന അല്ലെങ്കിൽ യോനി എന്ന ഒറ്റ വാക്കില് വിശേഷിപ്പിച്ചാല് തീരില്ല. സ്ത്രീ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് മെഷീനറി എന്നാണ് ഇത് അറിയപ്പെടുന്നതും. വജൈന ലാറ്റിന് വാക്കായ ഷീത്ത് എന്ന വാക്കില് നിന്നാണ് ഉണ്ടായത്. ഇതിന്റെ രഹസ്യങ്ങള് അറിയേണ്ടത് തന്നെ. സ്ത്രീ പുരുഷ ശരീരങ്ങളും അതുപോലെ സൈക്കോളജിയും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. സ്ത്രീയുടെ ശരീര പ്രകൃതി പുരുഷനെ അപേക്ഷിച്ച് കൂടുതൽ കുഴയ്ക്കുന്ന ഒന്നുമാണ്. ഏറെ സെൻസിറ്റീവ് ആണ് സ്ത്രീ ശരീര ഭാഗങ്ങള്. മാത്രമല്ല കോംപ്ലിക്കേറ്റഡ് എന്നുകൂടി വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയും ചെയ്യാം. സ്ത്രീയുടെ സ്വകാര്യ ഭാഗം അഥവാ യോനിയെ സംബന്ധിച്ചുള്ള ആരോഗ്യപരമായ വാസ്തവങ്ങളും ഇതുതന്നെയാണ്. സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ കുറിച്ച് പലപ്പോഴും സ്ത്രീകൾക്ക് തന്നെ പൂർണ്ണ ബോധ്യമില്ലെന്നതാണ് വാസ്തവം. വജൈന അല്ലെങ്കിൽ യോനി എന്ന ഒറ്റ വാക്കില് വിശേഷിപ്പിച്ചാല് തീരില്ല. സ്ത്രീ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് മെഷീനറി എന്നാണ് ഇത് അറിയപ്പെടുന്നതും. സെൽഫ് ക്ലീനിങ് അതായത് തനിയെ വൃത്തിയാക്കുന്ന മെക്കാനിസം വജൈനയിലുണ്ട്. വജൈനല് ഗ്ലാൻഡുകള് തന്നെ വജൈനല് ക്ലീനിങ് എന്ന ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലെ വൃത്തിയാക്കല് വേണ്ടെന്നർത്ഥം. വജൈന ലാറ്റിന് വാക്കായ ഷീത്ത് എന്ന വാക്കില് നിന്നാണ് ഉണ്ടായത്. ഇതിന്റെ രഹസ്യങ്ങള്. സ്ത്രീയുടെ യോനി അഥവാ വജൈനയും മൂത്രനാളിയും ഒന്നല്ല. ഇവ രണ്ടും വ്യത്യസ്തങ്ങളാണ്. സ്ത്രീകളുടെ മൂത്രദ്വാരം അതായത് മൂത്രനാളി ക്രിസരിയുടെ തൊട്ടു താഴെയായാണ് കാണുന്നത്. അല്ലാതെ യോനിയിലൂടെ അല്ല യഥാർത്ഥത്തില് മൂത്രവിസർജനം നടക്കുന്നത്. പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഇത്. സ്ത്രീയുടെ മൂത്രനാളിക്കും വജൈനയ്ക്കും സംരക്ഷണം നൽകുന്ന രണ്ട് ഭാഗങ്ങളാണ് ലേബിയ മജോറ, ലേബിയ മെനോറ എന്നിവ. ലേബിക്ക് തൊട്ടു താഴെയായി ക്രിസരി അഥവാ ക്ലിറ്റോറിസ് എന്ന ഭാഗവുമുണ്ട്. മൂത്രനാളിയുടെ താഴെയായി കാണുന്ന ദ്വാരം ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് വാസ്തവത്തിലെ യോനി എന്ന് പറയുന്നത്. ആർത്തവ രക്തം വരുന്നതും പ്രസവം നടക്കുന്നതുമെല്ലാം ഈ ദ്വാരത്തിലൂടെയാണ്. വികസിക്കാനും ചുരുങ്ങുവാനും കഴിയുന്ന മസിലുകളാണ് ഈ ഭാഗത്തുള്ളത്. സ്ത്രീയുടെ മൂത്രനാളി മൂത്രാശയത്തിലേക്കും യോനി ഭാഗം യൂട്രസിലേക്കും പോകുന്നു. മൂത്രദ്വാരവും യോനിയും ഒന്നല്ലെന്നതിനാല് തന്നെ ലൈംഗിക ബന്ധത്തിലൂടെ ബീജങ്ങള് യോനിക്കുള്ളിലൂടെയാണ് സ്ത്രീയുടെ ഫെല്ലോബിയന് ട്യൂബിലെത്തുന്നത്. ബീജ അണ്ടസംയോഗം നടക്കുന്നത് ഫെല്ലോബിയന് ട്യൂബിലാണ്. ഇത് പിന്നീട് സഞ്ചരിച്ച് യൂട്രസിലെത്തുന്നു. അല്ലാതെ ബീജങ്ങള് നേരിട്ട് യൂട്രസില് പ്രവേശിക്കുന്നില്ല. വജൈന അഥവാ യോനിയില് നിന്നും പലതരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. യോനിക്ക് ഈർപ്പം നൽകുകയെന്നതാണ് പ്രധാനമായും ഇതിന്റെ ഉദ്ദേശ്യം. സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജന് ഹോർമോണാണ് ഈ ഈർപ്പം നൽകുന്നതും. സ്ത്രീ ശരീരം ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴും ഓവുലേഷന് സമയത്തുമെല്ലാം തന്നെ സ്രവോൽപാദനം നടക്കുന്നുണ്ട്. ഇത്തരം സ്രവങ്ങള് വ്യത്യസ്തവുമാണ്. ആർത്തവാരംഭം മുതൽ ആർത്തവ വിരാമം വരെയും ഇത്തരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ചില പെൺകുഞ്ഞുങ്ങള് ജനിക്കുമ്പോൾ ഇതുണ്ടാകാം. അമ്മയുടെ ശരീരത്തിലെ ഈസ്ട്രജന് കാരണമാണ് ഇത്. ഇത് തനിയെ നിൽക്കുകയും ചെയ്യും. പിന്നീട് ആർത്തവാരംഭത്തിലാണ് ഇതുണ്ടാകുക. ഈസ്ട്രജന് ഹോർമോണ് ഉൽപാദന കാരണമുണ്ടാകുന്ന സ്രവങ്ങൾക്ക് സാധാരണ ഗതിയില് ദുർഗന്ധം ഉണ്ടാകില്ല. എന്നാല് ഗന്ധമുണ്ടാകും. ദുർഗന്ധത്തോടു കൂടിയ സ്രവം പലപ്പോഴും അണുബാധയുടെ ലക്ഷണം കൂടിയാണ്. യോനി സ്രവം പല സന്ദർഭങ്ങളില് പുറപ്പെടുന്നതിന് പല ഗന്ധങ്ങളാണ് ഉണ്ടാകുക. സെർവിക്കല് മ്യൂക്കസ്, ഓവുലേഷന്, ഈ ഭാഗത്തുള്ള വിയർപ്പ് ഗ്രന്ഥികള് എന്നിവയെല്ലാം തന്നെ ഇതിനു പുറകിലുണ്ട്. ലൂബ്രിക്കേഷന് എന്നാണ് ഇതിനെ പറയുക. സ്ത്രീയിലെ വജൈനയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ക്രിസരി. സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനത്തിനു സഹായിക്കുന്ന ഭാഗമാണ് ക്രിസരി. രതിമൂർച്ച വരുന്നതിലും ഇതിനു കാര്യമായ പങ്കുണ്ട്. ക്രിസരി ഉത്തേജനത്തിലൂടെ രതിമൂർച്ച സാധ്യമാണ്. യോനി സ്ത്രീകളുടെ ഗർഭപാത്രത്തിലേക്ക് നയിക്കുന്ന ഇലാസ്തികതയുള്ള കുഴൽ പോലെയുള്ള അവയവമാണ്. സാധാരണയായി ഇത് പുരുഷന്റെ ലൈംഗികാവവത്തേക്കാൾ കട്ടി കുറഞ്ഞതും ചെറുതുമായിരിക്കും. ഏകദേശ വലിപ്പം 4 ഇഞ്ച് നീളവും 1 ഇഞ്ച് വ്യാസവുമാണ്. എന്നിരുന്നാലും ഇതിന്റെ ഇലാസ്തികത മൂലം ഏതു വലിപ്പമുള്ള പുരുഷ ലിംഗവും സ്വീകരിക്കാൻ കഴിവുള്ളതാണ്. പ്രസവ സമയത്ത് കുട്ടി പുറത്തേക്ക് വരതക്ക രീതിയിൽ വികസിക്കാനും യോനി ഭാഗത്തെ പേശികൾക്ക് സാധിക്കും. പുറമെ കാണുന്ന യോനി നാളത്തെ ഗർഭാശയത്തിന്റെ ഭാഗമായ സെർവിക്സുമായി ബന്ധിപ്പിക്കുന്നു.
നിവർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ ഇത് മുകളിലേക്കും പുറകിലേക്കുമായി 45 മുതൽ 50 വരെ ഡിഗ്രി വരെ ചരിവിലാണ് കാണുക. പുരുഷലിംഗം മുതിരിക്കുന്നത് പോലെ യോനിയിലും മാറ്റങ്ങൾ ഉണ്ടാകും. മാനസികമായ ലൈംഗിക ഉത്തേജനത്തിന്റെ ഫലമായി യോനി ഭാഗത്തേക്ക് രക്തയോട്ടം വർദ്ധിക്കുന്നു. പേശികൾ വികസിച്ച് യോനിനാളം 2 മുതൽ 3 വരെ ഇരട്ടി വലിപ്പം വഹിക്കുകയും വയറുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവത്തിന്റെ ഉൽപാദനം ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും വലിപ്പം കൂടുമ്പോൾ വ്യാസം കുറയുകയാണ് ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ സുഗമവും സുഖകരവുമായ ലൈംഗിക ബന്ധത്തിന് അനിവാര്യമാണ്. എന്നാൽ ഘടനാപരമായി പല സ്ത്രീകളിലും യോനി പല വലിപ്പത്തിൽ കാണാം. യോനിയുടെ വെളിയിലായുള്ള ഭാഗം ഉപസ്ഥം വൾവ എന്നാണറിയപ്പെടുന്നത്. ഇതിനു മുകളിലായി മോൺ വാജിനസ് കാണപ്പെടുന്നു. കൗമാരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യോനിയുടെ പുറമെ കാണുന്ന ഭാഗത്ത് രോമ വളർച്ചയുണ്ടാകുന്നു. ഘർഷണം കുറക്കുവാനും അണുബാധ തടയുവാനും ഫിറമോണുകൾ ശേഖരിക്കുന്നതിനും പൊടിയും മറ്റും ഉള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനും ഈ രോമങ്ങൾ സഹായിക്കുന്നു. യോനിയുടെ ഉൾഭാഗത്തെ മൃദുവായ ഭിത്തികൾ ചുവപ്പ് കലർന്ന പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇത് മോക്കസ് സ്തരം കൊണ്ടാവരണം ചെയ്യപ്പെട്ടിരിക്കും. ഗുണകരമായ ബാക്ടീരിയകൾ യോനിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്നു. വീര്യം കൂടിയ സോപ്പും മറ്റും കൊണ്ട് ഈ ഭാഗം കഴുകുന്നത് അണുബാധക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കാറുണ്ട്. യോനി നാളത്തിന്റെ 2 വശങ്ങളിലുമായി ബർത്തോളിൻ നീർഗ്രന്ഥികളുടെ കുഴൽ തുറക്കുന്നു. ഇത് യോനി ഭിത്തികളെ നനവുള്ളതാക്കുന്നു. സംഭോഗപൂർവ ലീലകൾ, ഫോർപ്ലേ, ലൈംഗിക ഉത്തേജനം എന്നിവയുടെ ഫലമായി ഈ ഗ്രന്ഥികൾ വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ ലൂബ്രിക്കേഷൻ ഉത്പാദിപ്പിക്കുന്നു. ഇത് സുഖകരമായ സംഭോഗത്തിനും ഒപ്പം ബീജത്തിന്റെ സുരക്ഷിതത്വത്തിനും സഹായിക്കുന്നു. സ്നേഹദ്രവത്തിന്റെ അഭാവത്തിൽ സ്ത്രീക്ക് സംഭോഗം വേദനാജനകവും പുരുഷന് ബുദ്ധിമുട്ടേറിയതുമാകാറുണ്ട്. കൂടാതെ സെർവിക്സ് എന്ന ഭാഗവും യോനിയെ നനവുള്ളതാക്കുമെങ്കിലും സെർവിക്സിൽ ഗ്രന്ഥികൾ ഒന്നും തന്നെയില്ല. മധ്യവയസ്കരിൽ ആർത്തവ വിരാമം കൊണ്ടോ പ്രസവവുമായി ബന്ധപ്പെട്ടോ ഈസ്ട്രജിൻ ഹോർമോണിന്റെ കുറവ് മൂലം ബർത്തോലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഇതുമൂലം യോനി ഭാഗത്ത് നനവ് നൽകുന്ന സ്നേഹദ്രവങ്ങളുടെ ഉത്പാദനം കുറയുന്നു. ഈ അവസ്ഥയെ യോനി വരൾച്ച അഥവാ വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നു. അതോടൊപ്പം യോനി ചർമ്മത്തിന്റെ കട്ടി കുറയുകയും മൂത്രപ്പഴുപ്പ് തുടങ്ങിയ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ചില സ്ത്രീകൾക്ക് 2 യോനികളുണ്ട്. 2 വജൈനൽ കനാലുകൾ കാണപ്പെടുന്ന യൂട്രസ് ഡൈഡെൽഫിസ് എന്ന അവസ്ഥയാണ് ഇത്. സാധാരണ രീതിയിലെ ലൈംഗിക ജീവിതം ഇവർക്കും സാധ്യമാണ്. ഇവർക്കും ഗർഭധാരണവും പ്രസവവുമെല്ലാം സാധ്യമാണ്. എന്നാൽ ഇവരിലെ അബോർഷന് നേരത്തെയുള്ള പ്രസവ സാധ്യതകൾ ഏറെ കൂടുതലാണ്. അതായത് ഈ ഭാഗത്ത് മർദ്ദമേൽക്കാതെ തടയുകയെന്നതാണ്. ശ്രാവിന്റെ ലിവറിൽ കണ്ടുവരുന്ന സ്ക്വാലിന എന്നൊരു ഘടകം വജൈനയിലും ഉണ്ട്. ഇത് ചില സൺസ്ക്രീമുകളിലും കോസ്മെറ്റിക്കുകളിലും ഉപയോഗിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം.